ഇന്നത്തെ ടോപ്പിക്ക് എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് CPC യുടെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു പോർഷനാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഈ എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണെന്ന് നമ്മൾ ഈ പ്ലെയിൻ്റ് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തു പോവാം. അപ്പം ആപ്ലിക്കൻ്റ് വരും, ഒരു പ്ലെയിൻ്റ് എഴുതിയ ആപ്ലിക്കൻ്റ് എന്ന് വെച്ചാൽ പ്ലെയിൻ്റ്, അതായത് പരാതിക്കാരൻ വന്നിട്ട് ഒരു പ്ലെയിൻ്റ് എഴുതി ആപ്ലിക്കേഷൻ പോലെ എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അഗെയിൻസ്റ്റ് കൊടുക്കുന്നത് ഡിഫെൻഡൻറ്റിന്, ഡിഫെൻഡൻറ്റ് തിരിച്ചു കൊടുക്കുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് രണ്ടും പ്ലെയിൻ്റ് എഴുതി കൊടുത്തിട്ട് ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കോർട്ട് അത് വെരിഫൈ ചെയ്തിട്ട് പിന്നെ ഇഷ്യൂസ് ഫ്രെയിം ചെയ്യും. കോർട്ടാണ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സൈഡും ഈ സൈഡും എല്ലാം കേട്ടിട്ട് എവിഡൻസ് എല്ലാം വിളിച്ചു വരുത്തി വിറ്റ്നസിൻ്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി എക്സാമിനേഷൻ നടക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ജഡ്ജ്മെൻ്റ് ഡിക്രി ഒക്കെ പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഈ ജഡ്ജ്മെൻറ്റും ഡിക്രീം വരെ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സ്യൂട്ട് കേസല്ല സ്യൂട്ട് ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് ഇത് എൻഫോഴ്സ് ചെയ്യിക്കുക എന്നുള്ള, ഈ ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്ത ജഡ്ജ്മെൻറ്റും ഡിക്രിയും ഒക്കെ എൻഫോഴ്സ് ചെയ്യിക്കുക എന്നുള്ള ഒരു ഒരു പ്രോസസ്സാണ്, കോർട്ടിൻ്റെ പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുക. ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് CPC യിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല, മറിച്ച് അതെന്താണെന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എൻഫോഴ്സ്മെൻറ്റ് ഈസ് ദ എൻഫോഴ്സ്മെൻറ്റ് ഓർ ഗിവിങ് എഫക്റ്റ് ടു ദ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് ദ ജസ്റ്റിസ് ഇസ് നോൺ ആസ് എക്സിക്യൂഷൻ. ഈ കൊടുത്തിരിക്കുന്ന ഡിക്രിയും ഓർഡറും എൻഫോഴ്സ് ചെയ്യിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് എക്സിക്യൂഷൻ എന്ന് പറയുക. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഡിക്രി ഹോൾഡറിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പറയുന്ന സെക്ഷൻസ് 36 to 74, ഓർഡർ 21, റൂൾസ് 106 വരെ. ഓക്കെ, അപ്പം ഇതിനകത്ത് CPC നമുക്ക് സെക്ഷൻസ് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, പിന്നെ റൂൾസ് ഉണ്ട്. സെക്ഷൻസ് 36 to 74, ഓർഡർ എന്ന് പറയുന്നത് 21 ആണ്, അത് ഏറ്റവും ലെങ്തിയസ്റ്റ് ഓർഡർ ആണ്. റൂൾസ് 1 to 106 വരെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന കോർട്ടിൻ്റെ ഒരു പ്രോസസ്സാന്ന് പറഞ്ഞല്ലോ. അപ്പം ഏതൊക്കെ കോർട്ടിനും കൊടുക്കാൻ പറ്റും, എല്ലാ കോർട്ടിനും കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഏത് കോർട്ടാണോ ഡിക്രിയും ഓർഡറും പാസ് ചെയ്ത ആ കോർട്ടിന് അധികാര പരിധി വരുന്നുണ്ട്. ആ കോർട്ട് അല്ലെങ്കിൽ ഏത് കോർട്ടിലേക്കാണോ ഈ എക്സിക്യൂഷന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിക്രി പാസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കുന്ന ആ കോർട്ടിനും അധികാര പരിധി വരുന്നുണ്ട്. എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് പറയാം. അത് പറയുന്നത് സെക്ഷൻ 39 കണ്ടീഷൻസ് ഫോർ ദ ട്രാൻസ്ഫർ. അത് പറയുന്നതെന്ന് വെച്ചാൽ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ആ കോർട്ടിൻ്റെ ലോക്കൽ ലിമിറ്റ്സിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എറണാകുളത്തുള്ള കോർട്ടിലാണ് ഡിക്രി ഓർഡർ പാസ് ചെയ്ത്, ആലുവയുടെ കോർട്ടിൻ്റെ പരിധിയിലാണ് ഈ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ, അതായത് നമ്മുടെ ഡിഫൻഡൻറ്റ്. ഈ ജഡ്ജ്മെൻറ്റ് ആർക്കാണോ ബാധകമായിട്ട് വയ്ക്കുന്നത് അയാളാണ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ, ആർക്ക് ഫേവറബിൾ ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത് അതാണ് ഡിക്രി ഹോൾഡർ. സോ അത് മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്, ആദ്യമേ പറയാൻ പറ്റുമോ. ഓക്കെ, അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ആലുവയുടെ പരിധിയിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ എറണാകുളം കോർട്ടിൻ്റെ പരിധിയിൽ നമുക്ക് വേണ്ടത്തക്ക പ്രോപ്പർട്ടി ഇല്ല, പക്ഷേ ആലുവയുടെ പരിധിയിലുണ്ടെങ്കിൽ അതങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആലുവയുടെ പരിധിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ പാർട്ടീഷൻ ചെയ്യാനോ സെയിൽ ചെയ്യാനോ ഒക്കെ ഉള്ള ഡിക്രി അതായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം ദ ഡിക്രി ഡിറക്ട്സ് ദ സെയിൽ ഓർ ഡെലിവറി ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി വിച്ച് ഇസ് ലൈങ് ഔട്ട്സൈഡ് ദി ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട് വിച്ച് പാസ് ദ ഡിക്രി. അപ്പം എറണാകുളം കോർട്ട് പാസ് ചെയ്തതെന്ന് വെച്ചാൽ ആലുവയുടെ ലോക്കൽ ലിമിറ്റ്സിൽ കിടക്കുന്ന പ്രോപ്പർട്ടി ഇത് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡെലിവറിക്കോ ആയിരുന്നെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നാലാമത്തെ റീസൺ ഫോർ എനി അതർ റീസൺസ് ദാറ്റ് ദ കോർട്ട് മേ സജസ്റ്റ് ഫിറ്റ്. അപ്പോൾ ഈ നാല് ഗ്രൗണ്ട്സ് ആണ് ഉള്ളത്. പിന്നെ പവേഴ്സ് ആണ് പറയുന്നത്. പവേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് ഈ എക്സിക്യൂട്ടീവ് കോർട്ടിന് സ്പെഷ്യലായിട്ട് കുറച്ച് പവേഴ്സ് വരും. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ എറണാകുളം കോർട്ടിന് പുറത്ത് കിടക്കുന്ന അതിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷന് പുറത്ത് കിടക്കുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇതിനും പാസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ കോർട്ട് കെൻ നോട്ട് എക്സിക്യൂട്ട് ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് എൻറ്റയർലി ഔട്ട്സൈഡ് ദ കോർട്ട്സ് ജൂറിസ്ഡിക്ഷൻ. ആ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ളത് ആണെങ്കിൽ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ഇറ്റ് കെൻ നോട്ട് ഗോ ബിഹൈൻഡ് ദ ഡിക്രി. അതായത് എന്തെങ്കിലും ഡിക്രി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോം ഇത് ആപ്ലിക്കൻ്റ് അയച്ചു കഴിയുമ്പോഴത്തേക്കും അത് അതേപോലെ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കോർട്ടിന് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ലീഗാലിറ്റിയോ കറക്റ്റ്നെസ്സോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്ത ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ
In the case of inherent lack of jurisdiction, the decrees of power shall be nullity. Lack of jurisdiction ആണെങ്കിൽ ultra-vires ആയി പോവും, പിന്നീട് nullity ആയി പോവും. അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഡെത്ത് ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. ഡെത്ത് ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ, ഈ എക്സിക്യൂഷൻ പ്രോസസ്സ് കാരണം ജഡ്ജ്മെൻറ്റ് ഡെറ്റർ മരിച്ചു പോവുകയാണെങ്കിൽ അവിടെ വെച്ച് സ്യൂട്ട് തീരുന്നില്ല. ജഡ്ജ്മെൻറ്റ് ഡെറ്ററിൻ്റെ ലയബിലിറ്റി അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ ഇത് അയേഴ്സിന് പാസ് ഓൺ ചെയ്ത് പോവും. അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ദ കോർട്ട് ടു വിച്ച് ദ പവർ ഇസ് പാസ്ഡ് ഇസ് ഡീംഡ് ടു ഹാവ് പവർ ആസ് ദ കോർട്ട് പാസിംഗ് ഇറ്റ്. അതായത് ഏത് കോർട്ടിലാണ് എക്സിക്യൂട്ടിംഗ് പവർ വന്ന് കിടക്കുന്ന ആ കോർട്ടിന് ഈ ഡിഗ്രി പാസ് ചെയ്ത കോർട്ടിൻ്റെ അധികാരം ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദൻ അനദർ പവർ ഇസ് ദാറ്റ് ദ എക്സിക്യൂട്ടിംഗ് കോർട്ട് ക്യാൻ ക്വസ്റ്റ്യൻ ദ എക്സിക്യൂട്ടബിലിറ്റി ഓഫ് ദ ഡിഗ്രി ദാറ്റ് വെതർ ഇറ്റ് ഹാസ് ബിക്കം ഇൻഎക്സിക്യൂട്ടബിൾ ഡ്യൂ ടു ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ലോ. അതായത് ഇപ്പോൾ ഒരു എക്സിക്യൂഷൻ പാസ് ചെയ്തു, ഡിഗ്രി ആദ്യമേ നമ്മൾ ഈ ഇന്നേ മാസം പാസ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം ഈ മാസം പാസ് ചെയ്തു, അപ്പം അടുത്ത കുറച്ച് ആളുകൾക്കുള്ളിൽ ഈ എങ്ങനെയാണ് എക്സിക്യൂഷന് വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഫെർദർ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ലോ വന്നത് പ്രകാരം ഇത് ഇൻഎക്സിക്യൂട്ടബിൾ ആയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഇൻഎക്സിക്യൂട്ടബിൾ ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് എക്സിക്യൂട്ടബിൾ ബൈ ഫെർദർ അമെൻമെൻറ്റ്സ്. അമെൻമെൻറ്റ്സ് ഒരു സബ്സിക്വൻറ്റ് അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ലോ പ്രകാരം വന്നിരിക്കുന്ന ഈ ഐറണി മാറ്റാനായിട്ട് പറ്റും. പിന്നെ വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ഡിഗ്രി ചിലപ്പം വേഗ് ആവാം, ആംബിഗസ് ആവാം. അപ്പം അതിനകത്തുനിന്ന് കറക്റ്റ് എക്സിക്യൂട്ട് ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കോർട്ട് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റും പ്ലീഡിങ്സും വിളിച്ചു വരുത്തിയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് ഒരു ഐഡിയ കൺസിഡർ ചെയ്തെടുത്ത് അതങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് അപ്പോൾ പവേഴ്സ് ഉള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ, ആർക്കാണ് ഇത് ആപ്ലിക്കേഷൻ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇത് ചെയ്യാൻ പറ്റുക, ഏത് കോർട്ടിലേക്കാണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ കോർട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഏത് കോർട്ടാണോ പാസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കോർട്ടിലേക്കാണ് ഈ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, ഈ ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോർട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കോർട്ടിലേക്കാണ് ചെയ്യേണ്ടത്, ഡിഗ്രി ഹോൾഡർ ആണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡർ മരിച്ചുപോയെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ഈ ഡിഗ്രി ഹോൾഡറിൻ്റെ ത്രൂ ഏതെങ്കിലും ഒരാൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ, പിന്നെ ഈ ഡിഗ്രി ട്രാൻസ്ഫർ ഓഫ് ദ ട്രാൻസ്ഫറി ഓഫ് ദ ഡിഗ്രി ഹോൾഡർ. അതായത് ഈ ഡിഗ്രി ആരെങ്കിലും ഇപ്പോൾ എനിക്ക് വേണ്ട നീ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡിഗ്രി ഹോൾഡർ എഴുതി സൈൻ ചെയ്യിപ്പിച്ചിട്ട് അയാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം, വേറെ ഒരാൾക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടീസ് ട്രാൻസ്ഫറർക്കും കൊടുക്കണം, പിന്നെ ഒരു ജഡ്ജ്മെൻറ്റ് ഡെറ്റേറിനും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫറി ഓഫ് ദ ഡിഗ്രി ഹോൾഡർ, അത് മാത്രം പറഞ്ഞാലും മതി. അപ്പോൾ ഡിഗ്രി ഹോൾഡർ, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഡിഗ്രി ഹോൾഡർ ആൻഡ് ട്രാൻസ്ഫറി ഓഫ് ദ ഡിഗ്രി ഹോൾഡർ. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എനി വൺ ഓർ മോർ ജോയിൻറ്റ് ഡിഗ്രി ഹോൾഡേഴ്സ്. അപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാർ പ്ലെയിൻറ്റിഫ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും കൂടെ ഒരു ആപ്ലിക്കേഷൻ, ആരെങ്കിലും ഒരാൾ പോയി ആപ്ലിക്കേഷൻ ചെയ്തിട്ട് എല്ലാവരുടെയും ബെനിഫിറ്റിനും വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പം ഇത്രയും പേർക്കാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റുക. ഇത് ഫയൽ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ആർക്കെതിരെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഡെറ്ററിനെതിരെ, അല്ലെങ്കിൽ അയാൾ മരിച്ചുപോയെങ്കിൽ അയാളുടെ ലീഗൽ റിപ്രസെൻറ്റേറ്റീവ്സിനെതിരെയാണ്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ഫസ്റ്റ് വൺ, ഇത് സൈൻഡ് ആൻഡ് വെരിഫൈ ബൈ ദ ആപ്ലിക്കൻ്റ്. ആരാണോ ചെയ്യുന്നത് അയാൾ എഴുതി സൈൻ ചെയ്യിപ്പിച്ച് വെരിഫൈ ചെയ്ത് ഒക്കെ വേണം അയക്കാനായിട്ട്. അതിനകത്ത് വേണ്ട കണ്ടൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു ഇത് ഈ സൂട്ട് ഏത് സൂട്ടാണ്, അപ്പോൾ ആ ഒരു സൂട്ടിനെ ഒരു നമ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ആ നമ്പർ, പിന്നെ നെയിം ഓഫ് ദ പാർട്ടീസ്, പിന്നെ ഡേറ്റ് ഓഫ് ദ ഡിഗ്രി, ഡിഗ്രിറ്റൽ എമൗണ്ട് എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇതിൻ്റെ ജനറൽ റൂളുണ്ട്, ഡിഗ്രി ഹോൾഡറിന് ഏത് രീതിയിൽ വേണം ഈ എക്സിക്യൂഷൻ നടത്തേണ്ടതെന്നുള്ളത് ഡിഗ്രി ഹോൾഡറിൻ്റെ വിഷയമാണ്. അപ്പം കോർട്ടിന് അത് പാസ് ചെയ്യാനായിട്ടുള്ള അധികാരമേ ഉള്ളൂ. ഇപ്പം ഞാനാണ് ഡിഗ്രി ഹോൾഡറെങ്കിൽ ഞാൻ പറയുന്ന രീതി എനിക്ക് ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കോർട്ട് പാസ് ചെയ്യാവുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒന്നും കോർട്ടിന് വലിയ അധികാരമോ ഒന്നുമില്ല. അപ്പം കുറച്ച് മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ ഉണ്ട്, അത് ലേറ്റർ പറഞ്ഞുതരും. ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഇൻവെൻറ്ററി അറ്റാച്ച് ചെയ്യണം. ഇൻവെൻറ്ററി എന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽസ്, ആ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യുന്ന പ്രൂഫ് വേണം.
പിന്നെ ഗ്രോയിങ് ക്രോപ്സ്, അതായത് മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഗ്രോയിങ് ക്രോപ്സ് നമ്മൾ ലാൻഡ് ലോയിൽ പഠിച്ചിരിക്കുന്നത്. അപ്പം ആ ഗ്രോയിങ് ക്രോപ്സ് ഒക്കെ ആണെങ്കിൽ അത് എന്ന് എന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലൈക്ലിഹുഡ് നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാച്ച് ചെയ്യണം. പിന്നെ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ആ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് ബൗണ്ടറീസ്, സർവേ നമ്പർ, അത് ഇതെന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഒരു മെയിനായിട്ടുള്ള പ്രൂഫും, പിന്നെ അതിനകത്ത് വരുന്ന ജഡ്ജ്മെൻറ്റ് ഡെറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റും അതിനകത്ത് അറ്റാച്ച് ചെയ്യണം. വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ലെറ്റർ ആണ്. അപ്പം അഫിഡവിറ്റ് സ്റ്റേറ്റിംഗ് ദ ഗ്രൗണ്ട്സ് ഫോർ ഹിസ് അറസ്റ്റ്, നമ്മൾ അതിനുള്ള പ്രൂഫ് വേണം കൊടുക്കാനായിട്ട്. പിന്നെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് എത്ര ടൈമിനുള്ളിൽ നമ്മൾ അഫിഡവിറ്റും ആപ്ലിക്കേഷനും എല്ലാം ചെയ്തിരിക്കണം എന്നുള്ളത്. എക്സിക്യൂഷൻ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാൻഡേറ്ററി ഇഞ്ചെങ്ഷൻ അല്ലാത്ത പക്ഷം 12 വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുക്കണം. മാൻഡേറ്ററി ഇഞ്ചെങ്ഷൻ ആണെങ്കിൽ 3 ഇയേഴ്സിനുള്ളിൽ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് മറ്റേ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ.